നമസ്കാരം കോവിഡ് കാലത്തെ കേരള സർക്കാരിൻ്റെ പ്രവർത്തനം കേരള ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനമൊക്കെ തന്നെ ചിലതൊക്കെ നല്ല ശ്ലാഘനീയമായ നല്ല പ്രശംസ അർഹിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു നമ്മൾ ആ വാർത്തയൊക്കെ അങ്ങനെ തന്നെ നൽകുകയും ചെയ്തു തീർച്ചയായും ഏതൊരു സർക്കാരായാലും ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അംഗീകാരം തന്നെയാണ് അത് എല്ലാവരും അംഗീകരിക്കണം അതിപ്പോൾ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിൽ നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചില റിപ്പോർട്ടുകളൊക്കെ ഇത്തരത്തിൽ ഇങ്ങനെ പടച്ചുവിടുന്നതായുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ കുറച്ച് കാലമായി കാണാനിടയായി അതുപോലെ തന്നെ പല പി വർക്കുകൾ അതുപോലെ അവാർഡ് കിട്ടിയെന്ന് പറയുക ബി ബി സിക്ക് ന്യൂസ് കൊടുക്കുക അതുപോലെ തന്നെ വിദേശ ചാനലുകളിലൊക്കെ പണം കൊടുത്ത് പി വർക്ക് നടത്തി ഇങ്ങനെ പരിപാടികളൊക്കെ നടത്തുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടതാണ് അതൊന്നും അത്ര ശരിയായൊരു നടപടിയല്ല എന്ന് സാധാരണഗതിയിൽ എല്ലാവരും ചൂണ്ടിക്കാട്ടുകയും ചെയ്യും ഇതുപോലെ ഈ കൊറോണയുടെ കണക്കുകളും അതിന്റെ പരിശോധനാ കണക്കും മറ്റു കാര്യങ്ങളുമൊക്കെ അത്ര സുതാര്യമല്ല എന്ന കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മളാരുമല്ല ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരു മാധ്യമമായ ദേശീയ മാധ്യമമായ എൻ ഡി ടി വി ആണ് ന്യൂഡൽഹി ടെലിവിഷൻ നെറ്റ്വർക്കാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതായത് കേരളമടക്കം ആറ് സംസ്ഥാനങ്ങളിൽ ആർ ടി പി സി പരിശോധന അൻപത് ശതമാനം മാത്രമാണ് നടന്നിട്ടുള്ളത് അത് വ്യക്തമായ കാര്യമാണ് കേരളത്തിൽ മൊത്തമുള്ള കൊറോണ കേസുകൾ ിൽ പകുതിയും ഈ സർക്കാരിന്റെ രേഖകളിലൊന്നും ഇല്ല എന്നാണ് അറിയപ്പെടുന്നത് ആന്റിജൻ പരിശോധന കൂടുതലായി നടത്തിയ സംസ്ഥാനങ്ങളിലാണ് ധാരാളം കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാതെ വച്ചിരിക്കുന്നത് കേരളത്തിൽ കൂടുതലും ആന്റിജൻ ടെസ്റ്റുകളാണ് നടത്തുന്നത് അത് തുടക്കം മുതൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് കേരളം കൊറോണ മരണ കണക്കുകൾ മറച്ചുപിടിക്കുന്നു എന്ന ബി ബി സി റിപ്പോർട്ട് ബി ബി സിയും ഈ ഒരു വിവരം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു റിപ്പോർട്ടിന് പിന്നാലെ എൻ ഡി ടി വി ഇതേ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു കേരളം രോഗബാധിതരുടെ എണ്ണം വലിയ തോതിൽ കുറച്ച് കാണിക്കുന്നുവെന്നും കുറഞ്ഞത് രണ്ട് ദശാംശം ഒൻപത് ലക്ഷം കൊറോണ കേസുകൾ രേഖയിൽപ്പെടുത്തിയിട്ടില്ല എന്നും ാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കേരളം കേരളമടക്കം ആറ് സംസ്ഥാനങ്ങളിൽ പരിശോധന ശതമാനം മാത്രമാണ് നടന്നിട്ടുള്ളത് കേരളത്തിൽ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മറച്ചുവെക്കുന്നതായി മാധവ് എന്ന ആരോഗ്യ വിദഗ്ധന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഇതാണ് ഇക്കാര്യമാണ് ബി ബി റിപ്പോർട്ട് ചെയ്തത് അതായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച വരെ പേരായിരുന്നു രോഗം ബാധിച്ച് മരിച്ചത് എന്നാൽ അന്ന് വരെ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് പ്രകാരം സംസ്ഥാനത്ത് കൊറോണ വ്യാപകമായത് ജൂലൈയിലാണ് എന്നാൽ ഈ കാലയളവിലെ കോവിഡ് മരണങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പേർ മാത്രം മരിച്ചു എന്ന് പറയുന്നത് പക്ഷേ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി പേർ മൂവായിരത്തി പേർ ഇതുവരെ മരിച്ചു എന്നുള്ള ഒരു കണക്കാണ് ബി റിപ്പോർട്ട് ചെയ്തത് അരുൺ മാധവിൻ്റെ പഠനത്തിന് ശേഷം കൊറോണ ബാധിച്ച് മരിച്ച ഗുരുതര രോഗമുള്ളവരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കണക്കുകൾ കുറച്ചു കാണിക്കുന്ന പ്രവണതയാണ് സർക്കാരിന് ഉള്ളത് എന്ന ശക്തമായ വിമർശനമാണ് അന്തർദേശീയ മാധ്യമമായ ബി ഉയർത്തിയത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയാണ് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും ആഴ്ചതോറും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കണക്കുകൾ നിർബന്ധമായും പുറത്തുവിടണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൊറോണ പ്രതിരോധത്തിൽ കേരളം മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തി വന്നത് അല്ലെങ്കിൽ വരുന്നത് എന്ന് വരുത്തി തീർക്കാനാണോ എന്ന ഒരു കാര്യം ൂടി എൻ ഡി ടി വി ചോദിക്കുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയുടെയും ഐ സി എം ആറിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാനം ഇത്തരത്തിൽ കൊറോണ മരണങ്ങൾ കുറച്ച് കാണിക്കുന്നത് അതായത് കുറച്ച് കാണിക്കണം എന്നവർ പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ജൂലൈയിൽ മാത്രം ഇരുപത്തിരണ്ട് മരണം പട്ടികയ്ക്ക് പുറത്തായിരുന്നു അങ്ങനെ നിരവധി പേർ മരിച്ചതും അല്ലെങ്കിൽ അന്യ നാടുകളിൽ പോയി മരിച്ചതൊക്കെ ഇവിടുത്തെ കണക്കിൽപ്പെടുത്താതെ അങ്ങനെ പലതരത്തിലുള്ള ഈ കണക്കുകളിലൊക്കെ തികഞ്ഞ ഒരു അലംഭാവം ഈ കണക്കുകൾ പുറത്തുവിടുന്നതിലൊക്കെ കേരള സർക്കാർ കാണിച്ചു എന്ന റിപ്പോർട്ട് ഇപ്പോൾ എൻ ഡി ടി വിയും ശരിവച്ചിരിക്കുകയാണ് അവരും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും എൻ ഡി ടി വി ഇടതുപക്ഷ മാധ്യമമായിട്ടും ഇത് കൃത്യമായി തന്നെ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തത് നല്ല കാര്യം തന്നെ ആ മാധ്യമ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു ബി ബി സി റിപ്പോർട്ട് ചെയ്ത ആ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എൻ ഡി ടി വിയും ഇത് റിപ്പോർട്ട് ചെയ്തത് ഇതിപ്പോൾ ജനങ്ങളെ ഏതു തരത്തിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാകുന്നില്ല അതിൻ്റെ ആ ഒരു ഭീകരത കുറച്ച് കാണിക്കുന്നതിനായി ഇത്തരത്തിൽ കാണിക്കുന്നതിനാണോ അല്ലെങ്കിൽ കേരളം വലിയ പ്രതിരോധ സംവിധാനങ്ങളാണ് നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാനാണോ ഇപ്പം ഇലക്ഷനൊക്കെ വരികയല്ലേ അപ്പം എന്തൊക്കെ പറഞ്ഞാലും കൃത്യമായ കണക്കുകൾ ഇപ്പോൾ കണ്ടെത്താനും അത് അന്വേഷിക്കാനും ഒക്കെ മാർഗങ്ങൾ ഈ ഒരു വർത്തമാനകാലത്ത് ഉള്ളപ്പോൾ ഇത്തരത്തിൽ കണക്കുകൾ പലതരത്തിൽ അത് അത് ഇത്തരത്തിൽ വക്രീകരിച്ച് കാണിക്കുന്നത് ഒട്ടും ശരിയായ ഒരു രീതിയല്ല അതിനെ മോശമാക്കി കാണിക്കുന്നത് അല്ലെങ്കിൽ അതിനെ തെറ്റായി കാണിക്കുന്നത് ഒരിക്കലും ഒരു ശരിയായ രീതിയാണ് എന്ന് തോന്നുന്നില്ല പിണറായി വിജയൻ സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയെങ്കിൽ നടത്തി എന്ന് തന്നെ പറയും തീർച്ചയായും എല്ലാ മാധ്യമങ്ങളും ും ജനങ്ങളും ഒക്കെ തന്നെ പറയും പക്ഷേ ശരിയായ കാര്യങ്ങൾ വേണം പറയാൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി നല്ലതാണ് അത് അഭികാമ്യമാണ് എന്ന് തോന്നുന്നില്ല വെബ് ഡെസ്ക്